ഇന്നത്തെ വീഡിയോയ്ക്ക് ശേഷം കുറെ പുതിയ പുതിയ അപ്ഡേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഇനി നടക്കുന്ന ഒരു ദിവസം മൊത്തം വീഡിയോ എടുക്കണം, ഡെയിൻ മെലഫ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് കൂട്ടുകാർ വന്നിരുന്നു. ഇന്ന് മുതൽ നമ്മൾ അങ്ങനെ ഒരു വീഡിയോസൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അന്നെന്നുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് പോസിറ്റീവായി. ഇന്നിപ്പം പ്രശ്നമൊന്നുമില്ല, നമുക്ക് ചെറിയൊരു തലവേദനയുണ്ട്, അതാണ് കേട്ടോ മെയിനായിട്ട് ലക്ഷണം എന്ന് പറഞ്ഞിട്ട് കാണാനുള്ളത്. ബാക്കി ആർക്കും ഇതുവരെ പ്രശ്നമൊന്നുമില്ല, ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ മുകളിലത്തെ റൂമാട്ടോ, ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല, ഫുൾ അലങ്കോലായിട്ടാണ് ഉള്ളത്. ഞാനിവിടെ കേട്ടോ സ്റ്റേ, അതുപോലെ തന്നെ അച്ഛൻ സെൻട്രൽ ഹാളിൽ ആണ് കിടക്കാറ്. അപ്പോൾ വീട്ടിനുള്ളിൽ മാസ്ക് യൂസ് ചെയ്യണം കേട്ടോ, അപ്പോൾ നമുക്ക് മാസ്ക് ഇട്ടിട്ട് തന്നെ പോവാം. ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ മുകളിലാട്ടോ നിന്നത്, അച്ഛൻ നിന്നത് നമ്മുടെ സെൻട്രൽ ഹാളിലാണ്, അവിടെയാട്ടോ വെണ്ടിട്ട് നിന്നത്. അതുപോലെ നമ്മൾ അപ്പുക്കുട്ടൻ ഇവിടെ ഇറങ്ങുന്നുണ്ട് കേട്ടോ, അപ്പുക്കുട്ടൻ ഇവിടെ ഇറങ്ങുന്നുണ്ട്. ഇവിടെയാട്ടോ അമ്മ നിൽക്കുന്നത് നമ്മൾ ഈ റൂമിനുള്ളിലാണ്. അമ്മേ ഓക്കെ, അമ്മ ഇറങ്ങിയിച്ചില്ല എന്നാണ് കേട്ടോ, അമ്മ കുറച്ചുകൂടി ടൈം എടുക്കും. അപ്പം നമുക്ക് എന്താ പറയുക, രാവിലത്തെ പ്രാഥമിക കൃത്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ, പല്ലിയേക്കാ കുളിക്കുക ഭക്ഷണം പോവുകയൊക്കെ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്നലെ കുളിച്ച് മാറ്റിയ, നൈറ്റ് കുളിച്ച് മാറ്റി സെയിം ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, ചായ വെക്കേണ്ട പരിപാടിയിലേക്ക് കടന്നിട്ടുള്ളത്. എനിക്കും അച്ഛനും അപ്പം നമുക്കെല്ലാം ചായ വെക്കണം, ഞാൻ ചായ കേട്ടോ വെക്കുന്നത്. ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ ചായ ആക്കുന്നുണ്ടെന്ന് വിചാരിക്കണം കേട്ടോ, ഞാൻ കുടിക്കേണ്ട ചായ മാത്രമേ ഇവിടെ ആക്കുള്ളൂ, ബാക്കിയെല്ലാം കഴിക്കേണ്ട സാധനം ഉച്ചക്കായത്തും രാവിലത്തെയും ഫുഡും ഒക്കെ അപ്പുറത്ത് നമ്മൾ മമ്മി കൊണ്ടുതരുമായി കേട്ടോ. മമ്മി എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല, വില്ലമ്മ, ഞാൻ വില്ലമ്മേനെ മമ്മി കേട്ടോ വിളിക്കാറ്, അപ്പം മമ്മി കൊണ്ടുതരുക ചെയ്യാറ്. അപ്പം അതിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. അപ്പോൾ അമ്മക്ക് ചാടിക്കണ ടൈമായി കേട്ടോ, എന്നാൽ കൊടുക്കാം. അമ്മേ അമ്മേ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടാ. ഇല്ല ഫ്രണ്ട്സ്, അപ്പോൾ അമ്മ ചായ എടുത്തു കേട്ടോ. അമ്മേ എങ്ങനെയുണ്ട്, അമ്മേൻ്റെ സുഖവിവരം കുറേ ആൾ ചോദിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് തലവേദനയുണ്ട്, പിന്നെ കുറച്ച് ശരീരവേദന, എന്നാലും വ്യത്യാസമുണ്ട്. ഇപ്പൊ നിങ്ങളെല്ലാം പ്രാർത്ഥന കൊണ്ട് ഇങ്ങനെ അപ്പൊ അമ്മക്ക് ചായ കൊടുത്തിട്ട് കേട്ടോ, ഇനി എനിക്ക് ചായ കുടിക്കേണ്ട സമയമാണ്, അപ്പൊ ചായ കുടിച്ചിട്ടാണ്. ഫ്രണ്ട്സ് അപ്പൊ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, രണ്ടു ദിവസമായിട്ട് നമ്മളെ ചെക്കനെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് വണ്ടി, അപ്പൊ അധികം നേരം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി ബാറ്ററി ഒക്കെ ഡൗൺ ആയി പോകും. അപ്പൊ അത് ചെയ്യാം കേട്ടോ, ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കണം. അപ്പൊ വണ്ടി കുറച്ചൊക്കെ സ്റ്റാർട്ടാക്കി ഇടാൻ കേട്ടോ, അല്ലെങ്കിൽ നമ്മള് ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വണ്ടിയുടെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഡൗൺ ആയി പോകും. അപ്പൊ രണ്ടു ദിവസം കൂടുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വെക്കേണ്ട പരിപാടിയാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താ പറയുക, ടൈറ്റിൽ കൊടുത്ത കാര്യം ചർച്ച ചെയ്യാം, നമ്മളെല്ലാരും കൂടി ഒറ്റപ്പെടുത്തിയോ എന്നുള്ള കാര്യം. സത്യം പറഞ്ഞാല് എനിക്കിതിൽ സർപ്രൈസ് കാര്യമൊന്നുമില്ല, നമ്മൾ എങ്ങനെയാണോ പഴയപോലെ നമ്മളെ ആൾക്കാരുള്ളത് കൂടി ഉള്ളത് അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. ഒരു പക്ഷെ അതിലധികം, കാരണം വെച്ചാൽ നമ്മളിപ്പം നമ്മളെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കും, എന്നാലും സാധാരണ നമ്മൾ വർത്തമാനമോ മെസ്സേജോ കാര്യങ്ങളോ ഉണ്ടാവില്ല, അവർ പോലും നമുക്ക് മെസ്സേജ് അയച്ചിട്ട് പറയുന്നത് എന്തുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കണം, അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയണം എന്നൊക്കെയാണ്. അപ്പോൾ എല്ലാവരും കട്ടക്ക് കൂടി ഉണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, ഒറ്റപ്പെടുത്തുക എന്ന് വെച്ചാൽ ഇല്ല, നമുക്ക് കൂടുതൽ കൂടുതൽ എല്ലാവരും ഏത് വാർന്ന സപ്പോർട്ട് വേണം കേട്ടോ ചോദിക്കുന്നത്. അതായത് നമുക്ക് തന്നെ ഇപ്പോൾ കൺഫ്യൂഷൻ, എന്തെങ്കിലും ആവശ്യം ഒന്നും ആരോട് പറയുന്നില്ല, അത്രയും ആൾക്കാർ നമുക്ക് സപ്പോർട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഫാമിലി ആയാലും വില്ലമ്മ വില്ലമ്മ ആട്ടോ, എനിക്കിപ്പം രാവിലെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചിരുന്നത് രാവിലെ ആയാലും ഉച്ചക്കായാലും നമ്മൾ മെയിനായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ വില്ലമ്മ വെച്ചിരുന്നത്. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാനിവിടെ കുക്ക് ചെയ്യും കേട്ടോ, ചായ അതുപോലെ തന്നെ മാഗി, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അപ്പപ്പോൾ വിശക്കുന്നത് നമ്മളിവിടുന്ന് ചെയ്യും, അല്ലാതൊക്കെ നമ്മൾ വില്ലമ്മയെ കൊണ്ടുതരാം കേട്ടോ, മമ്മി നട്ടാ ഞാൻ വിളിക്കാറ്. അപ്പോൾ ആരും നമ്മൾ ഒറ്റപ്പെടുത്തിയിട്ടില്ല, എല്ലാവരും നമ്മളെ കൂടെ കട്ടക്കുണ്ട്. ഇപ്പം നിലവിലെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അമ്മക്ക് തലവേദനയും ചെറിയൊരു ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയാണ് ഇപ്പം പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അപ്പൂനായാലും അച്ഛനായാലും എനക്കാലും ഇതുവരെ അങ്ങനെ ഒരു സിംറ്റംസോ കാര്യങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പം മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണെന്ന് അറിയില്ല, ഇതുവരെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എന്താ പറയുക അവരെ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട്, കേൾക്കും വളരെ സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെയാണ് നമുക്കിപ്പം വേണ്ടത്. പിന്നെ ഈ ഒരു ടൈപ്പ് കണ്ടന്റ് ഇഷ്ടാവുന്ന കൂടെ പറയാം കേട്ടോ, കാരണം നമ്മളെ വ്യൂവേഴ്സ് എന്താണോ ആഗ്രഹിക്കുന്നത് അതാട്ടോ നമ്മൾ കൊടുക്കാൻ തയ്യാറാവുന്നത്. ഞാനിപ്പം ലൈഫ് സ്റ്റൈൽ വ്ളോഗിലേക്ക് കുറച്ച് കടന്നാലോന്നുണ്ട്, കാരണം വെച്ചാൽ മെയിനായിട്ട് നമ്മളിപ്പോൾ എവിടെയും പുറത്തൊന്നും പോയിട്ട് വീഡിയോ ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല, അതുപോലെ തന്നെ മറ്റൊരു കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു അവസ്ഥയില്ല. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള കണ്ടൻസ് മാത്രമേ ഇപ്പം പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ കണ്ടൻസിനോട് മുന്നോട്ട് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയട്ടോ, അല്ലെങ്കിൽ നമ്മൾ അതൊന്ന് മാറ്റി വെച്ച് നമുക്ക് വേറെ എന്തെങ്കിലും കണ്ടന്റിലേക്കൊക്കെ നോക്കാം, കാരണം നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അതാട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിന് പറയൂ, അപ്പം അത് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളോട് പ്രാങ്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറയുന്നത്, പ്രാങ്ക് വീഡിയോ ഒരുപാട് ട്രൈ ചെയ്താലും ചിലതൊക്കെ വർക്കൗട്ട്, ചിലത് വർക്കാവില്ല, അപ്പം അതൊന്നും ഞാൻ അപ്ലോഡ് ചെയ്യില്ല, അതാണ് സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യം. പിന്നെ ഒരുപാട് പ്രാങ്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാണ്ടെന്ന് പറയാ, പല കണ്ടന്റ്സും മാറി മാറി പരീക്ഷിച്ച് എന്താ പറയുക അങ്ങനെ പോകാനായിട്ടാണ് എനിക്ക് താല്പര്യം. ഇപ്പം ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ്, അതുപോലെ തന്നെ പ്രാങ്ക് ചെയ്യും ചെയ്യൂലെന്നല്ല കേട്ടോ, പ്രാങ്ക് ചെയ്യും,
അതുപോലെ തന്നെ DIY കണ്ടൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യും. അപ്പം മൊത്തത്തിൽ ഒരു ഓൾ പാക്ക് ആട്ടോ നമ്മൾ ഈ ചാനൽ ഉദ്ദേശിക്കുന്നത്. അപ്പം കണ്ടൻസിന് നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ പുതിയ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ഡൗൺ ബിലോ കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ വണ്ടി കുറച്ച് സമയം കൂടെ സ്റ്റാർട്ട് ആക്കിയിട്ട് പുറത്തിറങ്ങാം. ആ അപ്പൂട്ടാ അണീച്ച ഓ കുറച്ച് ലൈറ്റ് ആയല്ലേ, ക്ഷീണൊന്നും ഇല്ലല്ല. ഓക്കേ നേരത്തെ ഒരു പുട്ട് മാത്രം നിന്നോണ്ട് വിചാരിക്കണ്ടാവല്ലേ നിങ്ങൾ, എന്താ ഒരു പുട്ട് മാത്രം നിന്ന് ഇങ്ങനെയൊക്കെ ഇടക്കിടക്ക് അച്ഛൻ ആക്കിട്ട് കൊണ്ടുതരും കേട്ടോ. അച്ഛ എന്നാ പറയാനില്ലേ, പ്രശ്നമൊന്നുമില്ല അച്ഛൻ, ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. പ്രശ്നമൊന്നുമില്ല, ഭക്ഷണം പിന്നെ ഇടക്കിടക്ക് എന്തെങ്കിലും ഉള്ളത് കഴിക്കണം, അതുപോലെ വെള്ളവും നല്ലോണം ചൂടുവെള്ളം കുടിച്ചോണ്ടിരിക്കണം കേട്ടാ. ഓക്കെ ഇത് വന്നതിന് ശേഷം ശരിക്കും നമ്മൾ ഒരുപാട് ചിട്ട പഠിച്ചല്ലേ. ആ അങ്ങനെ തന്നെ പഠിക്കല്. എന്ന് പറഞ്ഞാല് ഇതിപ്പം അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എനിക്ക് തോന്നുന്നു നമ്മള് സെക്കൻഡറി കോണ്ടാക്ട് ഉള്ളത് കൊണ്ട് അങ്ങനെ ആരെങ്കിലും വഴി വന്നതായിരിക്കും ഇത്, മറ്റേ നമ്മളത്രയും കരുതിയിട്ടുള്ളതല്ലേ. അതെ അതെ അതെ. ഇനിയിപ്പോ ഏതായാലും നമുക്കിതൊരു വലിയൊരു പാഠം ആവുക. കാരണം സർക്കാരും അതുപോലെ ആരോഗ്യ വകുപ്പെല്ലാം പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് പിന്നെ പോകുന്നതാണ്. അങ്ങനെ ഒരു മൂന്നാല് ദിവസം അതിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം നമുക്ക്. ചൂടുവെള്ളം കിടക്കണേ കുടിച്ചോണ്ടിരിക്കണം. ഓക്കേ അപ്പൊ നമുക്കിത് കഴിക്കാം കേട്ടോ. ചാ പിടിച്ചതിന് ശേഷം ചെറിയൊരു ഒറ്റമൂലി ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം എന്താ സംഭവം എന്ന്. അതിന് ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് തുളസിയല്ലേ കേട്ടോ, അത് പറിക്കുക ചെയ്യുന്നത്. അപ്പൊ കാണാട്ടോ നമ്മൾ ഒറ്റമൂലി ഇടിച്ച് പേസ്റ്റ് രൂപത്തിലായിരുന്നു കേട്ടോ. ഇനി ഈ കാണുന്ന സംഭവം പിഴിഞ്ഞ് അതിന്റെ നീരെടുത്ത് നമ്മൾ മൂക്കിൽ ഇട്ടിക്കാൻ വേണ്ടട്ടോ. ഇത് നമ്മളൊരു ക്ലോസ് ഫ്രണ്ട് പറഞ്ഞ ഐഡിയ ആണ്. ഇത് നമുക്ക് അമ്മക്ക് ചെയ്യാൻ പോവാ കേട്ടോ, കാരണം അമ്മക്ക് ചെറിയൊരു മൂക്കടപ്പ് പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇത് നമുക്ക് അമ്മക്ക് കൊടുക്കാം. ശേഷം നമുക്ക് വിറ്റാമിൻ ഗുളിക കഴിക്കാം. അതായത് വിറ്റാമിൻ ഗുളിക ഫോക്കസ് അതാട്ടാ വിറ്റാമിൻ ഗുളിക. അപ്പൊ ഇത് നമുക്ക് എല്ലാ ദിവസം ഓരോന്ന് കഴിക്കണം. അപ്പൊ എല്ലാ എനിക്കും അതുപോലെ തന്നെ അച്ഛനും അമ്മക്കും എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ കഴിക്കുന്ന വരാണ്ടിരിക്കാൻ അമ്മക്ക് വന്നത് ഒന്ന് നോർമൽ ആവാൻ വേണ്ടിട്ടൊക്കെ ആട്ടോ ഇത് കഴിക്കുന്നത്. അപ്പൊ ഇത് എല്ലാ ദിവസവും കൃത്യമായിട്ട് കഴിക്കണം. അപ്പൊ ഇത് കഴിക്കേണ്ട പരിപാടിയാണ് ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം എത്തിയിട്ടുണ്ട്. നമ്മളെ ഗേറ്റിന്റെ അവിടെ കേട്ടോ സാധനങ്ങളൊക്കെ വെക്കും. അപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തു കൊണ്ടുവന്നതാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ചോറ്, അതുപോലെ തന്നെ വെണ്ടക്ക, പിന്നെ പച്ചടി കേട്ടോ. പച്ചടി എന്റെ ഫേവറേറ്റ് ആണ്. പിന്നെ പരിപ്പ് കറി കുറച്ച് വെറൈറ്റി ആയിട്ട് ആക്കിയതാട്ടോ ഇത്. പിന്നെ പപ്പടത്തിനെ പോലത്തെ വേറെ സാധനം ഉണ്ട്, ആ സാധനമാണിത്. ഇത് എന്റെ ഫേവറേറ്റ് ആണ്. അപ്പൊ ഇത്രയും ആട്ടോ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം. ഓ ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഒന്ന് മയങ്ങി മയങ്ങി എന്ന് പറയാൻ പറ്റില്ല, ചുമ്മാ ഒന്ന് കിടന്നു. പിന്നെ പുറത്തൊക്കെ ഇങ്ങനെ നടന്നു കേട്ടോ. അപ്പൊ ഒരു റിലാക്സേഷൻ ഒക്കെ കിട്ടും. ഇത് അപ്പം ഉണ്ട് ഇടാ അപ്പൊ കിട്ടാ. ഇത് തന്നെ പരിപാടി കേട്ടാ അല്ലേ. ഇങ്ങനെ ഇരിക്കുക ചടപ്പാട്ടാ. നമ്മളിങ്ങനെ ഇരുന്ന് ഒരു ശീലമില്ലാത്ത ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ എന്തായാലും കുറച്ച് ചടപ്പൊക്കെ ഉണ്ടാവും. എനർജി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്റെ ലാസ്റ്റത്തെ വീഡിയോയിലാണെങ്കിലും ഒന്നും ഇല്ല, അതാണ് അവസ്ഥ. കണ്ടൻസ് ആണെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്തതിന്റെ ഒരു ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ നിങ്ങൾ പറയൂട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ കണ്ടൻസ് അഭിപ്രായം നിങ്ങൾ പറയണം. ഇനിയിപ്പോ രാത്രി വരെ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോടാ, പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഇല്ല. ഞാൻ ഡേ മൈ ലൈഫ് വ്ളോഗ് ഉദ്ദേശിച്ചത്, ഒന്നുമില്ല ചെയ്യാൻ. പക്ഷെ ഇപ്പം ഇങ്ങനെ എന്താ പറയാ, നമുക്ക് പോസിറ്റീവ് ആയതിനു ശേഷം കുറച്ചുകൂടെ ചിട്ടവട്ടങ്ങൾ നമ്മള് കാര്യങ്ങളൊക്കെ പഠിച്ചല്ലേ. സത്യം പറഞ്ഞ അമ്മ ചെയ്യുന്നതിന്റെ ആ ഒരു പെർഫെക്ഷൻ എന്ത് നമ്മ ചെയ്താലും കിട്ടൂല കേട്ടോ. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശരിയാക്കാൻ നോക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പം ഏകദേശം രാത്രി വരെ ഇതന്നെ ആയിരിക്കും കേട്ടോ, പ്രത്യേകിച്ച് വരെ ഇടുന്നില്ല. അപ്പൊ ഒരുപാട് കാണിച്ച് കാണിച്ച് വീഡിയോ ലെങ്ത് ഒന്നും ആക്കുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം, കുറച്ച് സമയം ക്യാമറ ഒന്ന് ഓഫ് ആക്കി ഇതൊന്ന് ചാർജ് ചെയ്തൊക്കെ ഇടട്ടെ. അപ്പൊ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ ഫ്രൈഡ് റൈസ് കഴിക്കും കേട്ടോ. അത് അപ്പൊ ഒരു ആഗ്രഹം ഫ്രൈഡ് റൈസ് കഴിക്കണം, അങ്ങനെ ഓർഡർ ചെയ്ത കേട്ടോ. അപ്പം എന്താ പറയാ, കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഒരാൾ ഒരു സമയമായിട്ട് ഫുഡ് കഴിക്കുന്നത്, അത്രയും കെയർ എടുക്കുന്നുണ്ട്. ഒരാൾ കഴിച്ചു കഴിഞ്ഞ് മാറി അങ്ങനെയിരിക്കുന്നില്ല, അത് ഒരുമിച്ചും കഴിക്കുന്നില്ല. അങ്ങനെയൊക്കെ ആട്ടോ ചെയ്യുന്നത്. ഇനി ഇത് കഴിഞ്ഞ് പാത്രം കഴുകാത്ത കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് രാത്രിയത്തെ പരിപാടിയൊക്കെ കിടക്കണം. അപ്പൊ നമ്മൾ വൈകുന്നേരം ഫുഡ് കഴിച്ചതിനു ശേഷം പ്രത്യേകിച്ച് ഒന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഞാനിങ്ങനെ ആയിരുന്നു. പിന്നെ ഒന്നും കാണിക്കാൻ ഇല്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല കേട്ടോ. ചുമ്മാ തേരെ പറയാ, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, മുകളിലേക്ക് ഇറങ്ങുക, താഴേക്ക് ഇറങ്ങുക, ഇതൊക്കെ തന്നെ കേട്ടോ. ഇതൊന്നും വേറെ ഒന്നും ചെയ്യാനില്ല. ഇതാ അച്ഛൻ ഇതാ കിടക്കാൻ വേണ്ടി ഇതൊക്കെ സെറ്റ് ചെയ്ത്. അച്ഛൻ സെൻട്രാണ് കേട്ടോ കിടക്കുന്നത്. അച്ഛ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പു ഇവിടെ ഇരുന്ന് ഫോൺ കളിക്കും കേട്ടോ. അപ്പുവിന്റെ റൂം ഇതാ ഞാൻ കാണിച്ചു തരാം. ഇവിടെ കേട്ടോ അപ്പു കിടക്കുന്നത്. ആ ഉള്ള അലങ്കോലാണ്. അപ്പൊ അപ്പു ഓക്കെ ഗുഡ് നൈറ്റ്. ആ ഉള്ള അവസ്ഥയാണ്. അമ്മേ തുറക്കടാ.
ഗുഡ് നൈറ്റ്. നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ല. ഓക്കെ, നാളെ കേട്ടോ, നാളെ കാണാം, ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പൊ ഞാൻ പോവാട്ടോ, എന്റെ റൂം മുകളിലാണ്, ഞാൻ പോവാണ്, ഉറങ്ങാൻ സമയമായി. അപ്പൊ നാളെ ഒരു വേറൊരു ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാട്ടോ. അതിലേക്കും ബൈ.